ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവരെ, പ്രദക്ഷിണങ്ങളെക്കുറിച്ച് നമുക്കറിയാം. എന്താണ് പ്രദക്ഷിണങ്ങൾ എന്ന് നാം മറന്നുപോകുന്നുണ്ടോ എന്ന് ഇപ്പോഴത്തെ പ്രദക്ഷിണങ്ങളുടെയൊക്കെ ഭംഗികൾ കാണുമ്പോൾ പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്. നമുക്ക് എന്താണ് പ്രദക്ഷിണമെന്നും പ്രദക്ഷിണത്തിൽ വരുന്ന ഇതര സംഗതികളും ഇതിൻ്റെ ഉത്ഭവവും ഒക്കെ ദൈവസന്നിധിയിൽ ചർച്ച ചെയ്യാം. പെരുന്നാളുകളിലും മറ്റ് സാമൂഹ്യ സന്ദർഭങ്ങളിലുമുള്ള ഒരു പ്രത്യേകതയാണ് പ്രദക്ഷിണങ്ങൾ എന്നുള്ളത്. അവയെ ആരാധനയ്ക്കും ആഘോഷങ്ങൾക്കും മോടി കൂട്ടുകയും അവയെ ആകർഷണീയങ്ങളും ഭക്തി നിർഭരങ്ങളും ആക്കുകയും ചെയ്യുന്നു. പ്രദക്ഷിണങ്ങളെ സന്ദർഭങ്ങളുടെ വ്യത്യാസം കണക്കിലെടുത്ത് പല രീതികളിലും രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമതായി, വിശുദ്ധ കുർബാനയിൽ നടത്തുന്ന പ്രദക്ഷിണം, അത് വിശുദ്ധ മബ്ദഹായിൽ മാത്രമാണ്. ഇതിനെക്കുറിച്ച് അല്പകാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ കുർബാനയുടെ പ്രാരംഭത്തിൽ ബലിപീഠത്തിനു ചുറ്റും ധൂപകലശവുമായി പുരോഹിതനും ശുശ്രൂഷകരും മെഴുകുതിരി, മറുവാസ എന്നിവ പിടിച്ചുകൊണ്ട് ധൂപാർപ്പണം നടത്തി ത്രോണോസിനു ചുറ്റും വലം വയ്ക്കുന്നു. ഈ അവസരത്തിൽ മറുവാസകളും മണികളും കിലുക്കുകയും വലിയ മണി അടിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റ് ഓർത്തഡോക്സ് സഭകളിൽ ഏവൻഗേലിയോൻ പുസ്തകവുമായി പ്രധാന ശുശ്രൂഷകൻ ആഘോഷപൂർവം ഏവൻഗേലിയോൻ വായനയ്ക്കായി കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. ലിറ്റിൽ എൻട്രി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എന്നാൽ മലങ്കര സഭയിൽ ഈ രീതി കാണുന്നില്ല. എന്നാൽ ആ സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥനകളും ഗീതങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ഒരാഘോഷത്തിൻ്റെ പ്രതീതി ഉണ്ടാകുന്നുണ്ട്. എന്നാൽ മലങ്കര സഭയിൽ ഏവൻഗേലിയോൻ പുസ്തകം കാർമികൻ തന്നെ പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിലും കത്തിച്ച മെഴുകുതിരികളും മറുവാസയും ധൂപകലശവുമായി വായനയ്ക്കായി ആഘോഷത്തോടെ വരികയാണ് ചെയ്യുന്നത്. ബൈസന്റിയൻ പാരമ്പര്യത്തിൽപ്പെടുന്ന സഭകളിൽ വിശുദ്ധ കുർബാനയ്ക്കായി ഒരുക്കി വച്ചിരിക്കുന്ന അപ്പവീഞ്ഞുകളെ കാസയിലും പീലാസയിലുമായി ആഘോഷപൂർവ്വം മദ്ബഹായിലേക്ക് കൊണ്ടുവരുന്ന രീതിയുണ്ട്. ഇത് ഗ്രേറ്റ് എൻട്രി എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ മലങ്കര സഭയിൽ ഗ്രേറ്റ് എൻട്രിയും ലിറ്റിൽ എൻട്രിയും പ്രധാനമായും കാണുവാനായി സാധിക്കുന്നില്ല. ധൂപകുറ്റി വാഴ്ത്തി കഴിഞ്ഞിട്ട് കാർമികൻ ആഘോഷപൂർവം മദ്ബഹായിൽ തന്നെ പടിഞ്ഞാറോട്ട് വന്ന ജനത്തിന് ധൂപം വീശുന്നു. ആ സമയത്തും മറുവാസ, കൈമണികൾ എന്നിവ കിലുക്കുന്ന പതിവുണ്ട്. കൂടാതെ വിശുദ്ധ കുർബാനയുടെ അവസരത്തിൽ അർപ്പിക്കപ്പെട്ട കുർബാനയുമായി പുരോഹിതൻ ആഘോഷപൂർവ്വം പടിഞ്ഞാറേക്ക് എഴുന്നള്ളി വരുന്നുണ്ട്. അപ്പോഴും മെഴുകുതിരികൾ ഇരുവശങ്ങളിലും കത്തിച്ചു പിടിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് അകമ്പടി സേവിച്ചും മറുവാസ, കൈമണികൾ എന്നിവ കിലുക്കിയും ആഘോഷപൂർവമായിട്ടാണ് പടിഞ്ഞാറോട്ട് വരികയും തിരികെ കിഴക്കോട്ട് പോകുകയും ചെയ്യുന്നത്. ഇവയിലൊക്കെയും ധൂപകലശം, കത്തിച്ച മെഴുകുതിരികൾ എന്നിവയുണ്ടായിരിക്കും. മണികൾ, മറുവാസകൾ എന്നിവ കിലുക്കിയും വലിയ മണിയടിക്കുകയും ചെയ്തുകൊണ്ട് ഘോഷയാത്രയ്ക്ക് ഗൗരവവും ഭക്തി നിർഭരതയും ആകർഷണീയതയും വർദ്ധിപ്പിക്കുവാനും ഇവ കാരണമാകുന്നുണ്ട്. ഇനിയും മദ്ബഹായ്ക്ക് വെളിയിൽ പള്ളിയകത്തും പള്ളിക്ക് വെളിയിലും ചുറ്റിലുമായി നടത്തപ്പെടുന്ന പ്രദക്ഷിണങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മറ്റൊരു തരത്തിലുള്ള പ്രദക്ഷിണമാണിത്. പട്ടക്കാരും ശുശ്രൂഷകരും അംശവസ്ത്രങ്ങളും ശുശ്രൂഷ വസ്ത്രങ്ങളും ധരിച്ച് കുരിശ്, മെഴുകുതിരി, ധൂപകലശം, മറുവാസ എന്നിവ എടുത്തുകൊണ്ട് മദ്ബഹായിൽ നിന്ന് പുറപ്പെട്ട് പള്ളിയകത്തുകൂടിയും ജനങ്ങളുമൊത്ത് പള്ളിക്ക് വെളിയിലുമായി ആഘോഷമായി പ്രദക്ഷിണം നടത്തുന്നു. ജനന പെരുന്നാളിൽ തീജ്വാലയ്ക്ക് ചുറ്റിലും പ്രദക്ഷിണം നടത്തുന്ന പതിവ് മലങ്കര സഭയിൽ നിലവിലുണ്ട്. ദനഹാ പെരുന്നാളിൽ വാഴ്ത്തുവാനുള്ള വെള്ളവുമായും ഓശാന പെരുന്നാളിൽ വാഴ്ത്തുവാനുള്ള കുരുത്തോലകളുമായും പ്രദക്ഷിണം നടത്തുന്നു. എന്നാൽ ദനഹാ പെരുന്നാളിൽ ചില ദേവാലയങ്ങളിലെങ്കിലും പള്ളിയകത്തൂടെയും മറ്റു ചില ദേവാലയങ്ങളിൽ പുറത്തൂടെയും പ്രദക്ഷിണം നടത്തുന്ന പതിവ് മലങ്കരയിൽ കാണുവാനായി സാധിക്കും. ദുഃഖവെള്ളിയാഴ്ച നമസ്കാരത്തിൽ മൂന്നാമണി നേരത്തെ നമസ്കാരം കഴിഞ്ഞ് പള്ളിക്ക് വെളിയിലും സ്ലീബ വന്ദനവ് കഴിഞ്ഞ് കബറടക്കത്തിനായി പള്ളിക്കകത്തുകൂടിയും പ്രദക്ഷിണം നടത്തുന്നുണ്ട്. ജനന പെരുന്നാൾ, പാതി നോമ്പ്, ദുഃഖവെള്ളിയാഴ്ച, ഉയർപ്പ് പെരുന്നാൾ, സ്വർഗാരോഹണ പെരുന്നാൾ, സ്ലീബ പെരുന്നാൾ, മരിച്ചുപോയവരുടെ ഓർമ്മ പൊതുവായി നടത്തുന്ന ഞായറാഴ്ച തുടങ്ങിയ ദിവസങ്ങളിൽ പള്ളിക്ക് വെളിയിൽ പള്ളിക്ക് ചുറ്റുമായും സ്ലീബായും മുത്തുക്കൊടിയും കൊടി തുടങ്ങിയവയും എടുത്തുകൊണ്ട്
പ്രദക്ഷിണം നടത്തുന്ന പതിവും മലങ്കരയിൽ നിലവിലുണ്ട്. ഇനിയും പള്ളിപ്പുരയിടത്തിന് വെളിയിൽ നടത്തുന്ന പ്രദക്ഷിണങ്ങളെ പറ്റിയും റാസയാണോ പ്രദക്ഷിണമാണോ നടത്തപ്പെടുന്നത് എന്നുള്ളതിനെ പറ്റിയും സഭാജീവിതം തീർത്ഥയാത്രയാകുന്നു എന്ന സന്ദേശത്തെപ്പറ്റിയും അടുത്ത ഭാഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ.